ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കാന്തിമോളുടെ പൊട്ടിക്കരച്ചിലാണ്. കാന്തിമോളെ ആശ്വസിപ്പിക്കുകയാണ് സ്വപ്ന. മോളെ, ഭക്ഷണം കഴിക്ക്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മോളുടെ അമ്മയ്ക്ക് വിഷമാവും. വേണ്ട ആൻറ്റി, എനിക്കൊന്നും വേണ്ട. അപ്പോൾ കൺമണി ഭക്ഷണം കൊണ്ടുവരിക. എന്നാ മോളെ, കഴിക്ക്. മോള് കഴിക്കാതിരുന്ന മോളുടെ അമ്മയ്ക്കും വിഷമമായി. മോളെ നോക്കി മോളുടെ അമ്മ കരയും. അപ്പോൾ കാന്തിമോള് സ്വപ്നയെയും കൺമണിയെയും മാറി മാറി നോക്കുക. സത്യമായിട്ടും എൻ്റെ അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റുമോ? പിന്നല്ലാതെ, മോളിപ്പം മോളുടെ അമ്മയെക്കുറിച്ച് ഓർത്ത് കരയുന്നത് പോലെ മോളുടെ അമ്മയും മോളെക്കുറിച്ച് ഓർത്ത് കരയും. അതുകൊണ്ടാണ് പറയുന്നത് കഴിക്കാൻ. ഇല്ല ആൻറ്റി, എനിക്ക് വിശക്കുന്നില്ല. കഴിച്ചാൽ ഇറങ്ങില്ല. എനിക്കെൻ്റെ അമ്മയെ കാണാൻ തോന്നുക എന്നും പറഞ്ഞ് കാന്തിമോള് വീണ്ടും കരയുക. അപ്പോഴേക്കും വിജയും ദേവയും അങ്ങോട്ട് വന്നു. രണ്ടുപേരോട് ചോദിക്കുക, എന്താ എന്തു പറ്റി? ഏയ്, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇവള് കഴിക്കുന്നില്ല. കാന്തിമോളെ, ദേ അങ്കിള് സഹിച്ചു നിൽക്കുക. മോള് കരയുന്നത് കണ്ടിട്ട് അങ്കിളിനും കരച്ചിൽ വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് മോളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്കിൾമാരെക്കുറിച്ചും ആൻറ്റിമാരെക്കുറിച്ചും ഞങ്ങൾ കരയണോ? ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോ? ദേ അങ്കിളും രണ്ടങ്കിളുമാരും ഇവിടെ നിന്ന് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് ഭയങ്കര സങ്കടവും. അതുകൊണ്ടാണ് പറയുന്നത് കഴിക്ക്. എൻ്റെ അമ്മയെ കത്തിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പൊള്ളിട്ടുണ്ടാവില്ല അങ്കളെ? എന്നും കാന്തിമോളുടെ ചോദ്യം ചങ്ക് നീറുന്ന ചോദ്യം. ഈ ചോദ്യം കേട്ടതും സ്വപ്നയും കൺമണിയും കാന്തിമോളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. സാരില്ല മോളെ, അമ്മ മോളെ എവിടെ ഇവിടെ ആക്കിയിട്ട് ഇത്തിരി ദൂരേക്ക് എവിടെയെങ്കിലും പോയിരിക്കണമെന്ന് കരുതിയാൽ മതി. തിരിച്ചു വരുമെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും മോളെ നോക്കാൻ ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ അമ്മ പോയിരിക്കുന്നത്. ഈ ആൻറ്റിമാരും അങ്കിളുമാരും മോളെ പൊന്നുപോലെ നോക്കും. ഒരു കുറവും ഇല്ലാതെ മോള് ഭക്ഷണം കഴിക്കി. അത് കേട്ടതും കാന്തിമോള് കൺമണിയുടെ നെഞ്ചത്ത് ചാഞ്ഞു കിടന്ന് കരയുക. അപ്പോൾ ദേവ, മോളെ കഴിക്ക്, അങ്കിള് പുറത്തേക്ക് പോവുക എന്നും പറഞ്ഞ് ദേവ വെളിയിലേക്ക് പോയി. ദേവ പോയതും കാന്തിമോള് സങ്കടത്തോടെ പതുക്കെ വായ തുറക്കുകയാണ്. ഇതേസമയം വിജയോട് ദേവ ചോദിക്കുക, ദേവേട്ടാ, ഇപ്പൊ വിജയേട്ടാ, ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെയാ തീരുമാനം? എന്ത് തീരുമാനമോടാ? നിങ്ങൾ പോയിക്കോ, അതാ നല്ലത്. അപ്പൊ കൺമണി, ഞങ്ങൾ പോകാൻ വേണ്ടി ചോദിച്ചതല്ല, കാന്തിമോൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണ്ടേ, അതിനു വേണ്ടി ചോദിച്ചതാ. അപ്പോഴേക്കും സ്വപ്ന അങ്ങോട്ട് വന്നു. അതെ വിജയ്, ഒന്നിങ്ങ് വന്നേ. എന്താ എന്താ സ്വപ്നെ, ഒന്നെൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് വിജയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക. ദേവയും കൺമണിയും പിന്നാലെ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴതാ കാന്തിമോള് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ എൻ്റെ അമ്മ ഭഗവാന്റെ അടുത്ത് എത്തിയോ? എന്നാലേ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോണേ. എൻ്റെ അമ്മയെ കരയിക്കരുതേ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കഷ്ടങ്ങളൊന്നും കൊടുക്കരുതേ. സ്വർഗത്തിൽ തന്നെ എൻ്റെ അമ്മ ഉണ്ടാവണേ. എൻ്റെ അമ്മയോട് പറയണം എൻ്റെ അമ്മയുടെ മോള് ഒരുപാട് വിഷമിച്ചിരിക്കുക, അമ്മ എപ്പോൾ വരുമെന്ന് നോക്കി കാത്തിരിക്കുകയെന്ന്. ഇത് കേട്ടതും നാലുപേരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ സ്വപ്ന കാന്തിമോളെ എന്നും പറഞ്ഞൊരു വിളി. ആൻറ്റി, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഭഗവാനോട് എൻ്റെ അമ്മയെ സ്വർഗത്തിലെത്തിക്കണേന്ന്. പിന്നെ എൻ്റെ അമ്മ അവിടെ എത്തിയിട്ടുണ്ടാവും അല്ല ആൻറ്റി? എൻ്റെ അമ്മയോട് ഞാൻ കാത്തിരിക്കണമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ വരും അല്ലേ ആൻറ്റി? എന്നൊക്കെ ഇത് കേട്ടതും സ്വപ്ന കാന്തിമോളെ കെട്ടിപ്പിടിക്കുക. മോളെ, എന്തൊക്കെയാണ് നീ പറയുന്നത് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ. ഇതേസമയം പിന്നീട് പേപ്പാറ ഗൗതമനെയാണ് കാണിക്കുന്നത്. അജിത്ത് പറയാ, സാറേ നിങ്ങൾക്ക് രണ്ടു പേർക്കും കയറി ചെല്ലാൻ പറ്റിയ സമയമാണിത്. കാരണം മരണം നടന്നത് വേറെ വീട്ടിലാണെങ്കിലും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ആനന്ദവർമ്മയുടെ വീട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കയറി ചെല്ലണം അങ്ങോട്ട്, ഇല്ലെങ്കിലേ പ്രശ്നങ്ങളാവും. അത് കേട്ടതും നമ്മുടെ പേപ്പാറ ഗൗതമൻ അനന്യെ, മോളെ എന്താ നിന്റെ തീരുമാനം? എൻ്റെ തീരുമാനം അത് തന്നെ അച്ഛാ, അങ്ങോട്ട് പോണം. വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ രണ്ടുപേരെയും നാട് വിട്ട് ഓടിച്ച അവരുടെ മുൻപിൽ വീണ്ടും ചെന്ന് നിൽക്കണം. എന്നിട്ട് തകർക്കണം അവരെ എല്ലാവരെയും. അത് കേട്ടത് മോളെ, നിനക്കതിനുള്ള ശക്തിയൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. എന്നിട്ട് നീ എന്താ ഇത്രയും നാളും അങ്ങോട്ട് പോകാതിരുന്നേ എന്നും ഗൗതമൻ്റെ ചോദ്യം കേട്ടതും അത് പിന്നെ എന്നെ പേടിപ്പിച്ചിട്ടല്ലേ അച്ഛാ, ആ തള്ളയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മനുഷ്യനെ ആ തേൻകിണ്ണത്തിൻ്റെ മാവ് മുഴുവനും കുഴപ്പിച്ച് ഒരു വഴിയാക്കിയില്ലേ അച്ഛാ? അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ തീരുമാനിച്ചത്. അല്ലാതെ വേറൊരു പേടിയും കൊണ്ടൊന്നും അല്ല. ആ എടിമോളെ, അപ്പം നിനക്ക് പേടിയുണ്ട്, പിന്നെ എങ്ങനെ പോകാനാ? ആ എന്നാ ശരി, അച്ഛൻ പറ. അച്ഛൻ ഇത്ര വീരശൂര പരാക്രമിയായിട്ട് ഇത്രയും നാളും അച്ഛൻ എന്താ അങ്ങോട്ട് പോകാതിരുന്നേ? എടി, നിന്റെ കാര്യം പോലെയാണോ എൻ്റെ കാര്യം? നിനക്കവിടെ അവകാശമുണ്ട്, പക്ഷെ എനിക്കതില്ല. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, പക്ഷെ ഞാൻ അങ്ങനെയാണോ? നീ പറയാതെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ മോളെ. പിന്നെ നീ പറയുകയാണെങ്കിൽ ഞാനൊരു വില്ലനായിട്ട് തന്നെ നിന്റെ മുമ്പിലുണ്ടാവും. നീ പേടിക്കണ്ട.
എന്നാ പിന്നെ നമുക്ക് തിരിച്ചു കയറാം അല്ലേ അച്ഛാ? ആ എടോ അജിത്തെ, താൻ എന്തായാലും ദേ പോയി വീട്ടിലെ സിറ്റുവേഷനൊക്കെ ഒന്ന് അറിയ്, എന്നിട്ട് ഞങ്ങളോട് കാര്യം പറ. അത് എന്താണ് നല്ലതാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ. ആ എന്നാലും രണ്ടുപേരുടെ മനസ്സിലിപ്പോ പകയൊന്നും മാറുന്നില്ല അല്ലേ? ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കണം, എന്നിട്ട് ഇതുപോലെ ഓരോന്ന് മേടിച്ചു കെട്ടി നാട് വിട്ടു പോകണം. നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ എന്നും അജിത്തിന്റെ ചോദ്യം. എന്താടാ അജിത്തെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾക്കിട്ട് തന്നെ കുത്തുവാണോ നീ? ഏയ് ഞാൻ കുത്തുവൊന്നും അല്ല സാറേ, ഉള്ള കാര്യം പറഞ്ഞതാ. ആ എന്തായാലും ഞാൻ അന്വേഷിക്കാം എന്നും പറഞ്ഞ് അജിത്ത് അങ്ങോട്ട് പോയി. ഇതേ സമയം ആനന്ദവർമ്മയാണ് കാണിക്കുന്നത്. ആനന്ദവർമ്മയോട് കൺമണി കാര്യങ്ങളൊക്കെ പറയുക. എന്നാലും അച്ഛാ ഭയങ്കര കഷ്ടമാണ് ആ കുഞ്ഞിൻ്റെ കാര്യം. ഏതെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ പോയിരുന്ന് അമ്മയെ കാത്തോണേ, അമ്മ സ്വർഗത്തിലെത്തിയോ, അമ്മയോടെ ഞാൻ അന്വേഷിച്ചു എന്ന് പറ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, എണ്ണി പറക്കി. അപ്പോൾ സുശീലമ്മ, മോളെ ഓരോ ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ഓരോരോ കഷ്ടതകളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കട. ചില സമയത്ത് ദൈവങ്ങളോട് ഭയങ്കര ദേഷ്യം തോന്നും, കാരണം അവർക്ക് ഒന്നുമില്ല എന്നിട്ടും ആ കുടുംബത്തിന് സങ്കടം മാത്രം. അങ്ങനെയൊക്കെ കൊടുക്കുന്ന ദൈവം എത്ര ക്രൂരനാ. നമുക്ക് നോക്ക് അതുപോലെ എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. ഇതൊക്കെ എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദനയാണ് മോളെ. ദൈവത്തിന് വിളിക്കാൻ പോലും തോന്നില്ല, അതുപോലത്തെ വേദന. പക്ഷേ ഇനിയിപ്പോൾ അമ്മേ ഒരു കാര്യം തീരുമാനിച്ചേ പറ്റൂ, സ്വപ്നേച്ചിയെ വിജയേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അതേ പറ്റൂ മോളെ, ഇത് അതിനിവിടെ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. അവർ വന്നാൽ നമുക്കിവിടെ താമസിപ്പിക്കാൻ ഒരു താല്പര്യക്കേടും ഇല്ല. അവർ താമസിച്ചോട്ടെ, ആര് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കൺമണി തനുജയുടെ അടുത്തേക്ക് ചെല്ലുക. തനുചേച്ചിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഹാ എനിക്കെന്ത് എതിർപ്പ്? എനിക്കൊരു എതിർപ്പും ഇല്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ കുഞ്ഞിന് ഇത്രയും നാളും ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ആ സന്തോഷം മുഴുവനും അതിനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് തന്നെയായിരിക്കും നല്ലത്. അവരെ നിങ്ങൾ വിളിച്ചാൽ വരും. അയ്യേ ഞങ്ങൾ വിളിച്ചാൽ വരുമെന്ന് തോന്നുന്നില്ല, പക്ഷേ അച്ഛനും അമ്മയും വിളിച്ചാൽ അവർ തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ വേണം വിളിക്കാൻ എന്നൊക്കെ നമ്മുടെ കൺമണിയും ദേവയും പറയുക. അപ്പോൾ തന്നെച്ച, അതെ അച്ഛാ, അതെ അമ്മേ, നിങ്ങൾ തമ്മിൽ പോയി വിളിക്ക്, എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വാ എന്നും പറയണം. അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ കയറി അവിടെ പോയി. അവിടെ എത്തിയതും വിജയിയോട് കാര്യങ്ങളൊക്കെ പറയുക. വിജയേട്ടാ, ഇനി വിജയേട്ടൻ്റെ ഉദ്ദേശം എന്താ? ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്നാടാ എനിക്കും തോന്നുന്നത്. കാരണം ഈ വീടിൻ്റെ ഓണറെ പോയൊന്ന് കാണണം. വനജയുടെ പേരിൽ പത്രം വല്ലതും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പേരിലോട്ട് ആക്കണം. എന്നിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞുകൂടാനാ ഞങ്ങളുടെ തീരുമാനം. എൻ്റെ വിജയേട്ടാ, അതൊന്നും അത്ര നിസ്സാര കാര്യമല്ല. ദേ വനജേച്ചിയുടെ ഏതെങ്കിലും ബന്ധുക്കൾ ദൂരത്തു നിന്ന് വന്നാൽ ഭയങ്കര പ്രശ്നമാവും, അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഞങ്ങൾ എവിടെ പോകാനാടാ? ഇവിടെ അല്ലാതെ വേറെ എവിടെയും ഞങ്ങൾക്ക് സ്ഥലമില്ലല്ലോ. അപ്പോൾ സുശീലാമ്മ, മോനെ നീ എന്താടാ ഇങ്ങനെ പറയുന്നേ? നിന്റെ വീടില്ലേ, അങ്ങോട്ട് വാടാ, അവിടെ നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാം. അത് കേട്ടതും വിജയ്, ഏയ് അത് ശരിയാവില്ല, അത് വേണ്ടമ്മേ, ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ലമ്മേ എന്നൊക്കെ. അപ്പോൾ സുശീലമ്മ സ്വപ്നേൻ്റെ അടുത്തേക്ക് പോവുക. മോളെ സ്വപ്നേ, നീ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയോട് എന്ത് പറഞ്ഞിട്ടാ വന്നേ? ഏ ഞങ്ങൾ എന്നേക്കുമായിട്ട് പോകുമല്ല, കുറച്ച് ദിവസം മാറി നിൽക്കാനായിട്ട് പോവുകയാണെന്ന്. അതുപോലെ മാറി നിന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്നൂടെ? ഏയ് വേണ്ടമ്മേ, ഈ കാര്യത്തിൽ വിജയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും. ഞാൻ അങ്ങോട്ട് വന്നാൽ ഇഷ്ടപ്പെടാത്ത പലരും അവിടെയുണ്ട്, അതുകൊണ്ട് അത് ശരിയാവില്ല, വീണ്ടും അത് അടുത്ത പ്രശ്നങ്ങളായിട്ട് മാറും, അതുകൊണ്ട് വേണ്ടമ്മേ. മോളെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും ഞങ്ങളവിടെ ജീവിച്ചു പോകുന്നില്ലേ, അതുപോലെ നിങ്ങൾക്കും അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം. രവിയും തനുജയും ഒക്കെ മോളെ വിളിക്കുന്നുണ്ട്, വാ നിങ്ങൾ വന്നേ പറ്റൂ. അത് കേട്ടതും ഇല്ലമ്മേ, ഞങ്ങളിവിടെ താമസിച്ചോളാം, ഇവിടെ താമസിക്കുമ്പോൾ വനജേച്ചി കൂടെയുണ്ട് എന്നുള്ളൊരു മനസമാധാനമെങ്കിലും ഉണ്ടാവും. അങ്ങോട്ട് വരുമ്പോൾ വനജേച്ചിയെ ഇല്ലല്ലോ, വനജേച്ചിയെ കണ്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും വനജേച്ചിയെ വിട്ടു നിൽക്കുമ്പോൾ ഒരു സങ്കടം, മനസ്സിനെ വല്ലാത്തൊരു നീറ്റൽ. അതുകൊണ്ടാണ് ആ മോൾക്കും ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും ഇഷ്ടം. കാരണം അവളുടെ അമ്മ ഓടി നടന്ന മണ്ണല്ലേ ഈ മണ്ണ്, ആ മോക്കൊരാശ്വാസമായിരിക്കും. അതുമാത്രമല്ല വനജേച്ചി എപ്പോഴും മോൾക്ക് കൂട്ടും ഉണ്ടാവും. അപ്പോൾ ആനന്ദവർമ്മ, സുശീലേ അവരുടെ തീരുമാനം അതാണെങ്കിൽ കൂടുതൽ നിർബന്ധിക്കണ്ട, വിട്ടേക്ക്. അപ്പോൾ ഭരത്, ദേ വിജയേട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയോ ഉണ്ടെങ്കിൽ എന്നോട് പറ, എൻ്റെ അച്ഛനായിട്ടോ ചേച്ചിയായിട്ടോ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഏയ് അതൊന്നും അല്ല ഭരത്തെ, വേണ്ടാന്ന് കരുതിയിട്ടാ, വെറുതെ എന്തിനാ ഒരിക്കൽ ഇറങ്ങിപ്പോന്ന അടുത്തേക്ക് വീണ്ടും കയറി ചെല്ലുന്നേ? അത് ശരിയാവില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. ആ പിന്നെ ഞങ്ങൾ ഈ തീരുമാനം മാറ്റില്ല എന്നൊന്നും പറയില്ല, ചിലപ്പോൾ മാറ്റും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര ദിവസം നിൽക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരാം, അങ്ങോട്ട് തന്നെ വരാം നിങ്ങളുടെ അടുത്തേക്ക്. അല്ലാതെ ഞങ്ങൾക്ക് എവിടെ പോകാനാ? അപ്പോൾ സുശീലമ്മ, മോളെ സ്വപ്നെ, നിന്നെ ഞങ്ങൾ വിളിക്കുമ്പോൾ നിനക്ക് ഞങ്ങളുടെ ഒപ്പം വന്നൂടെ? അമ്മേ
എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഈ അവസ്ഥയിലൊക്കെ തലചായ്ക്കാൻ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആരെങ്കിലും തോളുണ്ടെങ്കിൽ എനിക്ക് തല ചായ്ക്കാൻ പറ്റൂ, അല്ലാതെ വേറെ ആരും എനിക്കില്ലല്ലോ അമ്മേ. പക്ഷെ ഞങ്ങൾ വരും, കാന്തിമുളയും കൊണ്ട് വരും. അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, നിങ്ങളിപ്പോൾ ചെല്ല്, ഇപ്പോൾ വേണ്ടാന്നേ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നയും സുശീലമ്മയും ആനന്ദവർമ്മയൊക്കെ പോയിക്കോളാൻ പറയണം. അങ്ങനെ അവർ പോയി. വീട്ടിലെത്തിയതും രവിയും തനുജയും ചോദിക്കുക, ഇതെന്താ അവർ വന്നില്ലേ? ഇല്ല. ആ പിന്നെ എന്നേക്കുമായിട്ട് വരില്ല എന്നല്ല, അവർ വരും, അവരുടെ തീരുമാനം മാറ്റിയിട്ട് ചിലപ്പോൾ വന്നോന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ആ പിന്നെ വേറെ രണ്ടെണ്ണം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതാരാ? വേറെ ആര്? നാട് വിട്ടുപോയ അച്ഛനും മോളും അനന്യയും പേപ്പാറ ഗൗതമനും. അവരോട് തിരിച്ചു വരരുതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വീണ്ടും വന്നോ? ആ വന്നു. രണ്ടെണ്ണത്തിന്റെ വരവിൽ എനിക്ക് അത്ര പന്തി തോന്നിയില്ല. പിന്നെ വരണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പൊ അനന്യ, ഡാഡാഡാടാ, അതേ ഈ വീട് എൻ്റെ ഭർത്താവിൻ്റെയും വിജയേട്ടൻ്റെയും പിന്നെ തനുജയുടെയും പേരിലാണ് കിടക്കുന്നേ. അതുകൊണ്ട് എനിക്കിവിടെ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. അത് ചോദിക്കാൻ നീ ആരാടാ? പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ട് അവകാശി ഞാനായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിവിടെ താമസിക്കാൻ ആരുടെ അവതാരിയൊന്നും വേണ്ട എന്നും അനന്യ തറപ്പിച്ചു പറയുക ഇത് കേട്ടതും. അതെ, നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ വാ, താമസിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്, എന്നാൽ അത് നല്ല രീതിയിലായിരിക്കണം. ഇങ്ങനെ കുനിഷ്ടബുദ്ധി ഒപ്പിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല അനന്യടുത്തി എന്നും ഇത് കേട്ടതും. അതെ, എൻ്റെ മനസ്സൊന്നും മാറിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളെ വേദനിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഞങ്ങൾ വേദനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. അത് കേട്ടത് സുശീലാമ്മ. അതെ, നിങ്ങളൊക്കെ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇനിയും നിങ്ങളുടെ ക്രൂരതയിൽ ചാകാൻ കുറേ ആൾക്കാരുണ്ട്. അതിനു വേണ്ടിയോ? എന്നാ കൊല്ല്, എല്ലാത്തിനെയും കൊന്നിട്ട് അവരുടെയൊക്കെ ചോര കുടിക്ക്. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സമാധാനം കിട്ടട്ടെ എന്നും പറയുക ഇത് കേട്ടതും പേപ്പാറ ഗൗതമൻ. ഹ, എടി മോളെ, ഇവരൊക്കെ കൂടെ നമ്മളെ വീണ്ടും ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കുക, അതെന്തായാലും നടക്കില്ലല്ലോ. ഹ ഗൗതമ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിന്നിട്ട് മറ്റുള്ളവരെ കൂടെ വേദനിപ്പിക്കാനാണ് ഗൗതമൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഇനി പഴയ സ്വഭാവം കയ്യിലെടുക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുകയില്ല എന്നും ദേവ. അത് കേട്ടതും, എടാ നീ എന്നാ ചെയ്യുവടാ, നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഈ പേപ്പാറ ഗൗതമന് സ്നേഹം തുറന്നു കാണിക്കാനൊന്നും അറിയില്ല. ഇന്നാ സ്നേഹം പിടിച്ചോ എന്ന് പറഞ്ഞ് തരാനും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റാർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും. അനന്യ, അച്ഛാ, അച്ഛൻ എന്തിനാ ഇവരെയൊക്കെ പേടിക്കുന്നേ? ഇത് നമുക്കും കൂടെ അവകാശപ്പെട്ട വീടാ. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും താമസിക്കാം, എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. ആ പിന്നെ ഈ വീട് വിട്ടു പോയ സ്വപ്നയെയും വിജയയെയും തിരിച്ചു വിളിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അവർ വന്നോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവർ തിരിച്ചു വന്ന് താമസിക്കാമെങ്കിൽ ഞങ്ങൾക്കും താമസിക്കാം. ഞങ്ങളും ചിലപ്പോൾ ചിലതൊക്കെ ചെയ്തെന്നും ഇരിക്കും. അത് കേട്ടതും കൺമണി അനന്യച്ചി, ദേ നിങ്ങളോടൊക്കെ കൂടെ ഒരു കാര്യം പറയാം. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്കും ചതിക്കും തിരിച്ചടികൾ ഞങ്ങൾ ചെറിയ ശിക്ഷയായിട്ടാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഇനി മറ്റുള്ളവരെ വേദനിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ദേ ഒരു കാര്യം ഞാൻ പറയാം, സഹിക്കില്ല ഞാൻ. അത് കേട്ടതും രവി, അതെ നിങ്ങൾ രണ്ടുപേരും വരികയേ, പോകുകയെ, താമസിക്കുകയെ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ബാക്കിയുള്ളവരെ വേദനിപ്പിക്കരുത് എന്നും പറയുകയാണ്. അപ്പോൾ രവിയോട്, ഹാ എടോ രവി, താൻ തൻ്റെ കടമ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും നാളും നടന്നു തണ്ടുമായിരുന്നു, ഇപ്പോൾ ഇരുന്ന് തണ്ടി തുടങ്ങിയില്ലേ, അതിലിപ്പോൾ ആർക്ക് സംശയമൊന്നുമില്ല. അത് കേട്ടതും ദേവയ്ക്ക് ദേഷ്യം വന്നു. കേട്ടോ ഗൗതമ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രവിയേട്ടൻ ഇരുന്നതുണ്ടെന്നതും നടന്നുണ്ടെന്നതും കണക്ക് പറയാനാണ് തൻ്റെ ഉദ്ദേശമെങ്കിൽ തൻ്റെ അണപ്പല് ഞാൻ എടുക്കും, മനസ്സിലായോ തനിക്ക്? ഓ ഒന്ന് പോടാ, നീയൊക്കെ എന്നെ ഒരുപാട് ഇട്ട് ഉണ്ടാക്കിയത് എനിക്കറിയാം, പക്ഷേ ഇനി അത് നടക്കില്ല ദേവാ. എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അത് കേട്ടതും കൺമണി, അതെ രണ്ടുപേരോടും കൂടെ ഒരു കാര്യം പറയുക, എന്തായാലും ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനുള്ള ശിക്ഷ വളരെ കടുപ്പമായിരിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നടന്നോ അച്ഛനും മോളും എന്നും ഇത് കേട്ടതും പേപ്പാറ ഗൗതമനും അനന്യയും ഞെട്ടി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുക്കി കൂടുന്ന നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.